ഹലോ, നമസ്കാരം എല്ലാവർക്കും. സോനസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. പോർക്ക് വരക്കിയത് സ്പെഷ്യൽ രീതിയിലാണ് തയ്യാറാക്കുന്നത്. അടിപൊളി ടേസ്റ്റ് ആണ്, നല്ല ഫ്ലേവർ ആണ്. അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ആക്കാതെ മുഴുവനും കാണേ. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കുക്കിംഗ് ട്രാവൽ വീഡിയോസ് ആണ് മെയിനായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടിട്ട് വരാം. ആദ്യം തന്നെ നമുക്ക് മസാല എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ഒരു ചൂടായ പാനിലേക്ക് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അത് ചെറുതായി ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലി ചേർത്ത് കൊടുക്കാം. മല്ലി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകവും 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കുരുമുളക് കൂടെ ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാൻ. ചെറുതായിട്ട് മല്ലിയുടെ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് പോർക്ക് വേവിക്കാം. ഞാനിവിടെ 1/2 kg ആണ് എടുത്തിരിക്കുന്നത്. ഇത് മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് കുത്തി അരിഞ്ഞതാണ്, 2-3 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു തക്കാളി കൂടെ ചേർക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തക്കാളിയാണ്. ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച മസാലയാണിത്. ഇതൊരു 1/2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇതൊക്കെ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് ഉപ്പും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 3 വിസില് ആവുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം തുറന്നു വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാം. പോർക്കൊക്കെ നല്ല നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഇതിൽ നിന്ന് വന്ന ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. വെള്ളമൊക്കെ വറ്റി ചെറുതായിട്ടൊന്ന് വരണ്ടു വന്നിട്ടുണ്ട്. ഈ പരിവമാവുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് മറ്റൊരു പാൻ വെക്കാം. അതിലേക്ക് 1/3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പം അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകെല്ലാം നന്നായി പൊട്ടി വരുന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം.
ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, രണ്ട് പച്ചമുളക് നടുവേ കീറിയത്. ഇനി ഇതിലേക്ക് ഒരു 15 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ ഒരു സവാളയുടെ പകുതി, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ച മസാലയിൽ ബാക്കി ഒരു 1/2 ടേബിൾ സ്പൂൺ ഇവിടേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മസാലയ്ക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മസാലയ്ക്ക് എണ്ണയിൽ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോർക്ക് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ചെറുത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇതിന്റെ എണ്ണയ്ക്ക് ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നവരെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കണം. എണ്ണയ്ക്ക് നല്ല ശരിക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഡ്രൈ ആക്കുന്നില്ല, ഈ പരുവത്തിൽ തന്നെയാണ് എടുക്കുന്നത്. ഇതാകുമ്പം ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയും ചോറിന്റെ കൂടെയൊക്കെ നല്ല പെരട്ടി തിന്നാൻ പറ്റിയ പാകമാണ്. നമുക്ക് ഒന്നും കൂടെ ഡ്രൈ ആക്കണമെങ്കിൽ തുറന്ന് വെച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കാം. പക്ഷെ ഞാൻ ഈ പരുവത്തില് നിർത്തുവാണ്. ഇതൊരു നല്ല ടേസ്റ്റാണ്, അടിപൊളി ഫ്ലേവറാണ്. എല്ലാവരും ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം. മസാലയ്ക്ക് ആ ഉണ്ടാക്കുന്നതിന് കുറച്ച് മുമ്പ് തന്നെ ഇതേപോലെ തയ്യാറാക്കി എടുക്കാം. ഫ്രഷ് ആയിട്ട് മസാല തയ്യാറാക്കുമ്പം അതിന് വേറൊരു ടേസ്റ്റാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമന്റ്സിലൂടെ അറിയിക്കണം. നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുമ്പം നമ്മൾ നെക്സ്റ്റ് ടൈം വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. കുക്കിംഗ് ട്രാവൽ വീഡിയോകളാണ് മെയിനായിട്ട് നമ്മുടെ ചാനലിൽ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.